to my channel. So, this video is the thumbnail. You can see it in the thumbnail. We discuss it. We plants in the pot. We will add the potting mix. We will add the potting mix. We add the potting mix. We will add the potting mix. We will add the potting mix. So, we have 10 plastic in the pots. So, we have a share in the pot. We have a pot in the pot. We have a pot in the pot. We have a hole in the pot. That is why we have a rod. We have a hole in the pot. We have a hole in the pot. We have a hole in the pot. We have drainage correct. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളം ഈ ചട്ടിക്കകത്ത് കെട്ടി കിടന്നിട്ട് നമ്മുടെ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് ആദ്യം പ്രോപ്പർ ആണോ എന്ന് ഉറപ്പുവരുത്തുക ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാം അപ്പോൾ ഇനിയുള്ള മിക്സിംഗ് പരിപാടികളൊക്കെ ഉമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് മണ്ണും മണലും കൂടി മിക്സ് ചെയ്യാനാണ് ആ ഒരു ഷോട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചാണകപ്പൊടി ആഡ് ചെയ്യാം ഇത് കുറച്ച് കട്ടയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചാണകപ്പൊടി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യത്തിലൊക്കെ റിച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇവിടെ നമ്മൾ ഏകദേശം സെയിം അളവിലാണ് ചാണകപ്പൊടിയും മണ്ണും എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണ് ഇനി നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും മണ്ണ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ കുഴികളൊക്കെ കുഴിച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള മണ്ണുണ്ടല്ലോ അങ്ങനത്തെ മണ്ണ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം അതിന് ഗുണങ്ങൾ കുറവായിരിക്കും എപ്പോഴും നമ്മൾ മേൽമണ്ണ് എടുക്കണം അതിന് ഗുണങ്ങൾ കൂടുതലാണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കരിഞ്ഞ ഇലകളൊക്കെ വീടുന്നത് നമ്മുടെ മേൽമണ്ണിലാണ് അവിടെ നിന്ന് അത് ഡീകമ്പോസ് ആയിട്ട് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ആ ഒരു മണ്ണിനുണ്ടാകും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മേൽമണ്ണ് എടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോട്ട് മിക്സ് നമ്മൾ പോട്ടിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ കയ്യിൽ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഹോൾസ് ഉണ്ടല്ലോ ആ ഹോൾസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഓട്ടും കഷ്ണം വെക്കുന്നത് നല്ലതാണ് ആ എന്തിനാന്ന് വെച്ചാൽ അത് വെക്കാതെ നമ്മൾ ജസ്റ്റ് ഇത് നിറക്കുകയാണെങ്കിൽ ഈ മണ്ണൊക്കെ ചെന്നിട്ട് ആ ഡ്രെയിനേജ് പോയിട്ട് ബ്ലോക്ക് ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓട്ടും കഷ്ണം ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് കുറച്ച് ചകിരിയാണ് താഴെ ഇടുന്നത് അപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ചീന്തി എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് അങ്ങനെ നറുക്കാം ഇങ്ങനെ നറുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് മണ്ണ് കൊടുക്കാൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ പോട്ടിലും നമ്മൾ ഏകദേശം കാൽ ഭാഗം ചകിരി നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോട്ട് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉമ്മ ആഡ് ചെയ്യുന്നത് കണ്ടിട്ട് മോളിതാ അതേപോലെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ് മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെയും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് ഗാർഡനിങ്ങിനോടും പ്ലാന്റ്സിനോടൊക്കെ ഉള്ള ഇഷ്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആകും മാത്രമല്ല ചില കുട്ടികൾക്കൊക്കെ മണ്ണിനോടൊരു വെറുപ്പുണ്ടാകാം മണ്ണിൽ കളിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഇപ്പോൾ എല്ലാ കുട്ടികളും സ്ക്രീൻ ടൈമാണല്ലോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ അവരൊന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി പ്രകൃതിയോട് ഇണങ്ങി ചേരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം എല്ലാത്തിലും മണ്ണ് നിറച്ചിട്ടുണ്ട് ഒരുപാട് ഫുള്ളായിട്ട് നിറക്കരുത് ഇനി അതിലേക്ക് നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ അതിനുള്ളൊരു സ്പേസ് വിടണം അപ്പോൾ ഇവിടെ കുറച്ച് കവറിലും അതുപോലെ തന്നെ കുറച്ച് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾക്ക് ഈ പെയിൻറ്റ് ബക്കറ്റിലൊക്കെ ഉമ്മ കുറച്ച്
ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇപ്പം വെച്ചിട്ടുള്ള ആന്തൂറിയാണ്. ആന്തൂറിയും വെക്കുമ്പോൾ എപ്പോഴും താഴെ ഓട്ടും കഷ്ണം വെക്കുന്നത് വളരെയധികം നല്ലതാണ്, കാരണം അതിൻ്റെ ഒരു വേര് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്, അതും കൂടി നമ്മൾ മറ്റൊരു ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും വെക്കുമ്പം കറക്റ്റ് നടുക്ക് കുറച്ച് ആഴത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ വേരൊക്കെ വന്നതാണെങ്കിൽ അങ്ങനെ വേര് വരുത്തിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ പോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇനി അടുത്ത് നമ്മൾ യൂഫോർബി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് യൂഫോർബിയാണ്. നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുള്ള ഒരു റെഡ് കളർ യൂഫോർബിയാണ് കേട്ടോ ഇത്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് കൊമ്പ് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഒരു പോട്ടിലേക്ക് നമ്മൾ ഏകദേശം ഒരു നാലോ അഞ്ചോ കൊമ്പൊക്കെ കുത്തി കൊടുക്കണം, എങ്കിലേ അത് കുറച്ച് ബുഷി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേര് വരാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ വെച്ചിട്ടില്ല, ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ വെച്ചാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് രണ്ട് കളർ യൂഫോർബിയൊക്കെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതുണ്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, രണ്ട് കളർ ഫ്ലവേഴ്സ് ഒന്നിച്ച് ഉണ്ടാകുമ്പം. ഇനി അടുത്ത് നമ്മൾ തെച്ചിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കളർ തെച്ചിയും പിന്നെ വൈറ്റ് കളർ തെച്ചിയുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൊമ്പ് ഉമ്മ ഇതുപോലെ ഒടിച്ചിട്ട് ഒരു ഇതുപോലത്തെ ബ്ലാക്ക് കവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ കവറിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതിന് വേരൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് റീപോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ രണ്ട് കളറും മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അല്ലെ നമുക്ക് സിംഗിളായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ റീപോട്ട് ചെയ്യാൻ പോകുന്നത് എഡീനിയ എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫ്ലവർ കുറച്ചും കൂടി വിരിയും കേട്ടോ. ഇതിപ്പോൾ തണലത്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. ഒരു തേക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ചെടീൻ്റെ ഒരു കൊമ്പ് ഒടിച്ചിട്ട് നമ്മളിതുപോലെ ബ്ലാക്ക് കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നന്നായിട്ട് തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് റീപോട്ട് ചെയ്യാം. ഇത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കാണുന്നത് പോലെയല്ല വലുതാകുന്ന സമയത്ത് ഇതിൻ്റെ കൊമ്പ് അത്യാവശ്യം തടി ഉണ്ടാകും. ഒരു മരം പോലെയാണ് ഇത് നിൽക്കുന്നത്. ഇനി നമ്മളുടെ കയ്യിൽ കുറച്ചും കൂടി തെച്ചിയുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാക്ക് കവറിൽ വേര് വരാൻ വേണ്ടിയിട്ട് വെച്ചത് അതിനെ നമ്മൾ ഒരു പോട്ടിലേക്കും കൂടി മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ കയ്യിൽ മൂന്ന് പോട്ടും കൂടി ബാക്കിയുണ്ട്. അതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി കുറച്ചും കൂടി പ്ലാന്റ്സ് വാങ്ങിക്കണം. കുറച്ചും കൂടി ഫ്ലവേഴ്സൊക്കെ ഉള്ള പ്ലാന്റ്സ് വാങ്ങിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ എല്ലാ പ്ലാന്റ്സും പോട്ടിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പോട്ടിൽ വെച്ചാൽ ഭംഗിയുള്ള ഫ്ലവേഴ്സ് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി വെള്ളം നനയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം കൊണ്ടുപോയി കമഴ്ത്തരുത്. അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണൊക്കെ നീങ്ങിപ്പോവും, നമ്മൾ വെച്ചതൊക്കെ ആകെ ഡിസോർഡർ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് കയ്യ് വെച്ചിട്ട് വേണം നമ്മൾ നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ നനയ്ക്കുന്നത് കണ്ടിട്ട് മോളും എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിനി ഗാർഡനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തണലുള്ള സമയമൊക്കെ ആണെങ്കിൽ കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുക, അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നനച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം ഇതൊന്ന് തണലത്ത് വെക്കണം, ഒന്ന് സെറ്റ് ആവുന്നത് വരെ. അതിന് ശേഷം നമുക്കതിൻ്റെ സ്ഥലം മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.